പോകുന്നത് മട്ടാഞ്ചേരിയിലേക്കാണ്. എറണാകുളത്ത് നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ആണ് മട്ടാഞ്ചേരിയിലേക്കുള്ള ദൂരം. നമുക്ക് എറണാകുളത്ത് നിന്ന് ബസ്സും കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ എറണാകുളം ബോട്ട് ജെട്ടിൽ നിന്ന് നമുക്ക് ബോട്ടിനും പോവാം. മട്ടാഞ്ചേരിയിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്, അപ്പൊ നമുക്ക് പോയി നോക്കാം. ഇപ്പൊ നമ്മൾ കാണുന്നത് ഓൾഡ് ഹാർബർ തോപ്പുംപടി ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജ് നിങ്ങൾ ഒരുപാട് സിനിമകളിലും കൊച്ചിയുടെ ഒരുപാട് വീഡിയോകളിലും കണ്ടിട്ടുണ്ടാവും. കൊച്ചിയുടെ തന്നെ ഒരു ഐക്കണാണ് ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ലണ്ടൻ ബ്രിഡ്ജ് ഓഫ് കൊച്ചി എന്നും ഈ പാലത്തിന് പേരുണ്ട്. നമ്മൾ ഈ പാലത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ നോക്കാം. ഇപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം. ഇപ്പോൾ ഇതൊരു പഴയ പാലമായതുകൊണ്ട് തന്നെ ഇതിലേക്ക് ലൈറ്റ് വെഹിക്കിൾസ് മാത്രമേ കടത്തിവിടത്തുള്ളൂ. ബൈക്കും കാറും അങ്ങനെയുള്ള വണ്ടികൾ മാത്രമേ പോവുള്ളൂ. ഹെവി വെഹിക്കിളൊക്കെ ഇതിന് സമാന്തരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന തോപ്പുംപടി പാലത്തിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കൊച്ചി ടൂറിസ്റ്റ് ബോട്ടിംഗ് സെൻ്ററിലാണ്. ഇവിടുത്തെ കാഴ്ചകൾ അടിപൊളി കാഴ്ചകളാണ്. അവിടെ കുറേ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. അങ്ങ് അറ്റത്ത് കുറേ ബോട്ടുകളും ഒരു കപ്പലും ഒക്കെ കാണാം. നമ്മൾ മട്ടാഞ്ചേരിയിലും ഫോട്ടോച്ചിയിലും ഒക്കെ ഏത് സമയത്ത് വന്നാലും നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ചകളാണ്. ഒരുപാട് ബോട്ടുകളും ഒരുപാട് കപ്പലും ഒക്കെ പോകുന്ന സ്ഥലമാണ്. ജെട്ടിയിലേക്ക് വരുന്ന വഴിക്ക് ഒരുപാട് ഇതുപോലത്തെ കടകളുണ്ട്. ഇവിടുന്ന് നമുക്ക് ഓർണമെൻറ്റ്സും ഇതുപോലുള്ള വീട്ടിൽ നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന കുറേ ഐറ്റംസും ഒക്കെ ഇവിടുന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നമ്മൾ നിൽക്കുന്നത് മട്ടാഞ്ചേരി ഡച്ച് പാലസിലാണ്. ഈ പാലസ് ഉള്ളത് മട്ടാഞ്ചേരി പാലസ് റോഡിലാണ്. ഇത് പണ്ടുകാലത്ത് പോർച്ചുഗീസുകാർ പണികഴിപ്പിച്ചൊരു കൊട്ടാരമാണ്. അതിനുശേഷം അവർ കൊച്ചി രാജാവായിരുന്ന കേരളവർമ്മയ്ക്ക് സമ്മാനമായിട്ട് കൊടുത്തു. അതിനുശേഷം 1663 ഡച്ചുകാർ കുറച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയതിന് ശേഷമാണ് ഈ കൊട്ടാരത്തെ ഡച്ച് കൊട്ടാരം എന്നറിയപ്പെട്ടത്. ഇപ്പോൾ ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. പക്ഷേ നമ്മൾ വന്നിട്ട് കുറേ നേരമായിട്ട് ഇവിടെ ടിക്കറ്റ് എടുക്കാൻ നോക്കുന്നുണ്ട്. ഇത് ഓൺലൈനായിട്ട് മാത്രമേ ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ. പക്ഷേ ടിക്കറ്റിൻ്റെ ആ സൈറ്റിൽ കയറുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ടിക്കറ്റും കിട്ടിയില്ല. മാത്രമല്ല അകത്ത് ക്യാമറ അലൗഡും അല്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ അകത്ത് കയറാൻ നിൽക്കണില്ല. നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇപ്പം നമ്മൾ കൊട്ടാരത്തിൻ്റെ ബാക്ക് വശത്താണ് നിൽക്കുന്നത്. കൊട്ടാരത്തിൻ്റെ മുകളിൽ ഒരുപാട് പ്രാവുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഈ കൊട്ടാരത്തിനോട് ചേർന്ന് തന്നെ ഒരു അമ്പലവും ഉണ്ട്. Thank you.
ഈ കൊട്ടാരത്തോട് ചേർന്ന് തന്നെ ഒരു കുളവുമുണ്ട്. അതും നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. വേസ്റ്റോ കാര്യങ്ങളോ പ്ലാസ്റ്റിക്കോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കൊട്ടാരവും അതെ, ഇതിന് പരിസരവും എല്ലാം അവർ ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് മട്ടാഞ്ചേരി ജൂ ടൗണിലേക്കാണ്. ഇവിടെ ഇരുവശത്തും ഒരുപാട് കടകളുണ്ട്. ഒരുപാട് ആൻറ്റിക് സാധനങ്ങളും ഡ്രസ് മെറ്റീരിയൽസും ഡ്രസ്സും ഒക്കെ വെക്കുന്ന ഒരുപാട് കടകളുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ജൂസ്ട്രീറ്റിൻ്റെ ഇരുവശത്തും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ആൻറ്റിക് സാധനങ്ങൾ തന്നെയാണ്. നമുക്ക് ഫോറിനേഴ്സൊക്കെ വന്നാലും കൂടുതൽ അവർ അട്രാക്റ്റഡ് ആവുന്ന ഒരു ഏരിയയും ഈ ജൂസ്ട്രീറ്റിൻ്റെ കടകൾ തന്നെയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഡ്രസ്സുകളും ഒക്കെ ഇവിടെയുണ്ട്. പിന്നെ നമുക്ക് വീടുകളിലേക്ക് വാങ്ങിച്ച് വെക്കാൻ, അതായത് ഒരു ഡെക്കറേറ്റീവ് പീസായിട്ട് വാങ്ങിച്ചേക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസും നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പം നമ്മളൊരു ആൻറ്റിക് ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ ഫ്രണ്ടിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ്. ഇവിടെ കുറച്ച് ചെറിയ ബോക്സുകളൊക്കെ ഉണ്ട്, നമുക്കിങ്ങനെ ഇയറിങ്സും മാലയും ഒക്കെ ഇട്ട് വെക്കാനൊക്കെ പറ്റിയ ഭയങ്കര ഭംഗിയുള്ള കുറച്ച് ബോക്സുകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഷോക്കേഴ്സിലും നമുക്ക് വീടിൻ്റെ ഡെക്കറേറ്റീവ് ആയിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതൊരു വലിയ ഷോപ്പാണ്, ഇതിൻ്റെ അകത്ത് ഫുൾ ഇതുപോലത്തുള്ള ആൻറ്റിക് ഐറ്റംസ് ആണ്. ഇവിടെ ജിഞ്ചർ ഹൗസ് മ്യൂസിയം എന്ന് പറഞ്ഞിട്ടൊരു ഹെറിറ്റേജ് ഹോട്ടലുണ്ട്. ഇവിടെ ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുകയാണ്, നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റില്ല. ആ കാളക്കൊമ്പ് പോലെ ഇരിക്കുന്ന സ്ഥലത്തൊരു ഫോട്ടോ പോയിന്റ് ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഫോട്ടോ എടുക്കാം, എന്നിട്ട് തിരിച്ചിറങ്ങണം. അവിടെ ഷൂട്ടിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അകത്തേക്ക് പോകാനുള്ള എൻട്രി ഇല്ല. ഒരു ചെറിയ കടയുണ്ട്, ഇവിടെ ആണെങ്കിൽ കുറേ കളേഴ്സ് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഹോളിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കളറും ആണ്. പിന്നെ നമുക്ക് ബോഡി പെയിൻറ്റിങ് അങ്ങനെയുള്ള ഒരുപാട് പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്തിട്ടുള്ള കളർ ഇതാണ്. ഇവിടെ വന്ന് ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഒരുപാട് കടകളിൽ ഇതുപോലെ പല പല കളർ ഇങ്ങനെ മിക്സ് ചെയ്ത് മുകളിലേക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മട്ടാഞ്ചേരി സിനഗോഗിലേക്കുള്ള വഴിയാണ്. അവിടെ കയറ്റി വിടുമോന്നറിയില്ല, എന്നാലും നമുക്ക് പോയി നോക്കാം. രണ്ട് സൈഡിലും ഇതുപോലെ നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഒരുപാട് ആൻറ്റിക് സാധനങ്ങളും നമുക്ക് വീടിൽ ഡെക്കറേഷൻ വെക്കാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. സ്കൂളിൽ നിന്നൊക്കെ പിക്നിക്കിനൊക്കെ വരുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസൊക്കെ ഒരുപാട് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഫോട്ടോ എടുക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുപോലെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട്, അല്ലെങ്കിൽ ഭിത്തികളിൽ ഒരുപാട് പെയിൻ്റ് അടിച്ചിട്ടുള്ള ഭിത്തികളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ ഇവിടെ ഒരുപാട് സിനിമ ഷൂട്ടിങ്ങുകളും ഒക്കെ നടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ എപ്പോഴും ഭയങ്കര കളർഫുള്ളായിരിക്കും കാണാൻ. മട്ടാഞ്ചേരി സിനഗോഗിൽ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ അകത്ത് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും അലൗഡ് അല്ല, അതുകൊണ്ട് അകത്തെ കാഴ്ചകളൊന്നും തന്നെ കാണിക്കാൻ നിർവാഹമില്ല. നമുക്ക് പുറത്തുനിന്നുള്ള കാഴ്ചകളൊക്കെ കാണാം. ഈ മട്ടാഞ്ചേരി സിനഗോഗിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട ഡച്ച് പാലസും. ആകെ ഒരു മതിലിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പണ്ട് കാലങ്ങളിൽ ഇവർ എത്ര സൗഹൃദത്തോടു കൂടിയായിരിക്കും ഇവിടെ കഴിഞ്ഞിരുന്നതെന്ന്.
ജ്യൂസ്ട്രീറ്റിൽ തന്നെ ഒരു ഭിത്തിയിൽ ഈ തേവര മ്യൂസിയത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കുറച്ച് ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. നമ്മൾ തേവര ഒരു ദിവസം പോയപ്പോൾ നമ്മളിത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കാണണമെന്ന് താല്പര്യമുള്ളവർ ഞാൻ താഴെ ലിങ്കിൽ കൊടുത്തിരിക്കാം, അതിൻ്റെ അകത്ത് കയറി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇപ്പം നമ്മൾ പോലീസ് മ്യൂസിയത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഇതിൻ്റെ ഇരുവശത്തുള്ള കടകളൊക്കെ തന്നെ മിക്കതും അവധിയാണ്. ഇനിയിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടാണോ അതോ കോവിഡ് കാലം ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. അപ്പം നമുക്കിനി പോലീസ് മ്യൂസിയത്തിലെ കാഴ്ചകൾ കാണാം. ഇപ്പം നമ്മൾ പോലീസ് മ്യൂസിയത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ പോലീസ് മ്യൂസിയവും തുറന്നിട്ടില്ല. ഇവിടെ അന്വേഷിച്ചപ്പം കോവിഡ് ആയതുകൊണ്ട് കുറേ നാളുകളായിട്ട് സന്ദർശകർക്ക് പ്രവേശനം ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ ഇനി വരുമ്പോൾ ഇവിടെയും കൂടെ ഒന്ന് കയറാൻ നോക്കണം. മട്ടാഞ്ചേരിയിൽ വന്നതുകൊണ്ട് തന്നെ നമുക്ക് കായീസ് ബിരിയാണിയും കൂടെ ഒന്ന് കഴിക്കാം. എല്ലാവർക്കും അറിയായിരിക്കും മട്ടാഞ്ചേരിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ബിരിയാണി ഷോപ്പാണ് കായീസ് ബിരിയാണി കട. അപ്പം നമുക്ക് അവിടുത്തെ ബിരിയാണിയും കൂടെ കഴിക്കാം. ഇപ്പം നമ്മൾ നിൽക്കുന്ന പാലത്തിൽ നിന്ന് നോക്കിയാൽ ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. അങ്ങറ്റത്ത് ഒരുപാട് ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്ന കാണാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് റോബർട്ട് ബ്രിസ്റ്റോ എന്ന് പറയുന്ന എഞ്ചിനീയറാണ് ഈ പാലം നിർമ്മിക്കാൻ ഇവിടെ നേതൃത്വം കൊടുത്തത്. അദ്ദേഹം ഇവിടെ വരികയും കൊച്ചിയിൽ ഒരു തുറമുഖം വേണമെന്നും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തുറമുഖമാക്കി കൊച്ചി തുറമുഖം മാറ്റാമെന്നും അന്നത്തെ ഗവർണറോട് പറയുകയും ഇവിടെ ഒരു തുറമുഖം പണികഴിപ്പിക്കുകയും ചെയ്തു. തുറമുഖമുണ്ടായ ശേഷം തുറമുഖത്തോടനുബന്ധിച്ച് ഒരുപാട് ഓഫീസുകളും അദ്ദേഹം ആ ദ്വീപിൽ പണികഴിപ്പിച്ചു. അതിനുശേഷം ആ ദ്വീപും കൊച്ചിയുടെ തന്നെ വ്യാപാര കേന്ദ്രമായ മട്ടാഞ്ചേരിയുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഈ കായലിന് കുറകെ ഒരു പാലം നിർമ്മിച്ചു. ആ പാലമാണ് ഓൾഡ് ഹാർബർ ബ്രിഡ്ജ്. ഈ പാലം പൂർണ്ണമായി നിർമ്മിച്ചിരിക്കുന്നത് ഉരുക്കും തടിയും ഉപയോഗിച്ചാണ്. ഏകദേശം 486 മീറ്ററാണ് നീളം. 1938 ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായത്. തുറമുഖത്തേക്ക് വരുന്നതും പോകുന്നതുമായ കപ്പലുകൾക്ക് പാലം ഒരു തടസ്സമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മധ്യഭാഗത്ത് കപ്പിയും ഇരുമ്പ് വടവും ഉപയോഗിച്ച് മുകളിലേക്ക് ഉയർത്താനുള്ള സജ്ജീകരണം കൊടുത്തത്. ഈ ഭാഗമാണ് മുകളിലേക്ക് ഉയർത്തിയിരുന്നത്. 16 സ്പാനറുകളിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. പാലത്തിന്റെ മധ്യഭാഗം ഉയർത്തിയിരുന്നത് പണ്ട് കാലത്തുണ്ടായിരുന്ന ഏറ്റവും നൂതനമായ സ്പ്രിംഗ് വിദ്യ ഉപയോഗിച്ചായിരുന്നു ഉയർത്തിയിരുന്നത്. മാത്രമല്ല ഈ പാലത്തിന്റെ പണി കഴിഞ്ഞിട്ട് ഇതിന്റെ മെയിൻ്റനൻസിന്റെ സമയത്തും റോബർട്ട് ബ്രിസ്റ്റോ എന്ന് പറയുന്ന എഞ്ചിനീയർ ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവുകയും എന്തെങ്കിലും മെയിൻ്റനൻസിൽ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച വരുത്തിയാൽ അദ്ദേഹത്തെ ആ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യുമായിരുന്നു. അത്രയധികം കെയറോട് കൂടിയിട്ടാണ് ഈ പാലം നിർമ്മിച്ചത്. പക്ഷേ ഇപ്പം നമ്മൾ അതിൻ്റെതായ രീതിയിൽ ഈ പാലം നോക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെയാണ് ഉത്തരം. നമ്മളിത് വേണ്ട രീതിയിൽ പെയിൻറ് ചെയ്യുകയും ഒന്നും തന്നെ ചെയ്യുന്നില്ല. മാത്രമല്ല ഇപ്പം അതിൻ്റെ മധ്യഭാഗം നമുക്ക് ഉയർത്താനൊന്നും സാധിക്കത്തില്ല. അതിലേക്കൂടെയാണ് കൊച്ചിയിലേക്കുള്ള ജലവിതരണത്തിനുള്ള പൈപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉയർത്താനൊന്നും ഇപ്പം സാധിക്കത്തില്ല. എന്നിരുന്നാലും നമ്മളിത് വേണ്ട വിധം പെയിൻ്റൊക്കെ അടിച്ച് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും കൊച്ചിയുടെ ഒരു ഐക്കണായിട്ട് തന്നെ ഈ പാലത്തെ നമുക്ക് നിലനിർത്താൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയും കാഴ്ചകളും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ, അപ്പോൾ തന്നെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.